കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളിൽ കനത്ത മഴ. കൂട്ടിക്കലിനടുത്ത് ഇളങ്കാട് ഉരുൾപൊട്ടി. പുല്ലകയാറിൽ ജലനിരപ്പ് ഉയർന്നു. മ്ലാക്കരയിൽ കുടുങ്ങിയ 20 കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി. മ്ലാക്കര ചപ്പാത്തും അപകടാവസ്ഥയിലാണ്. NDRFന്റെ 2 സംഘങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അൻഷാദ് മില്യാസാണ് ചേരുന്നത്. അൻഷാദ്, എന്താണ് ഈ മേഖലയിലെ ഇപ്പോഴത്തെ അവസ്ഥ? അവിടെയുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വിവരം? രജനി, ഈ മ്ലാക്കര ഭാഗത്ത് 20 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത്. അവരെ 20 കുടുംബങ്ങളെയും മാറ്റിയതായി അവസാനം രക്ഷാപ്രവർത്തകരെ അറിയിച്ചു. അഗ്നിരക്ഷാസേനയും അവിടുത്തെ നാട്ടുകാരും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇത് അതായത് പുല്ലകയാറ് കടന്നു പോകേണ്ട ഒരു പ്രദേശമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു പ്രദേശത്തിലൂടെ വലിയ ഉരുൾപൊട്ടലുണ്ടായി. വലിയ കല്ലുകളും മറ്റും വന്ന് അടിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അവിടുത്തെ ഒരു ചപ്പാത്ത് അപകടാവസ്ഥയിലായി. അതുവഴി വാഹനം കടത്തിവിടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് രക്ഷാപ്രവർത്തക രംഗത്ത് ഇറങ്ങുകയും ഈ രക്ഷാപ്രവർത്തനം നടത്തി 20 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത്. ഈ 3 മണിയോട് കൂടിയാണ് ഈ മലഭാഗത്ത്, ഈ മുക്കളം പോലുള്ള പ്രദേശത്ത് വലിയ തോതിൽ മഴ പെയ്തത്. അതിനെ തുടർന്നാണ് വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. പക്ഷേ ആ ഒരു മഴയുടെ പ്രഭാവം ഈ കൂട്ടിക്കൽ ഭാഗത്തോ ഏന്തയാർ ഭാഗത്തോ ഇളങ്കാട് ഭാഗത്തോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ മലയിൽ പെയ്ത മഴ കാരണം 3 ഇടത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിൽ വരികയും പുല്ലകയാർ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന രീതിയിലേക്ക് മാറുകയും പഴയതുപോലെ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് പോലെ ആ ചപ്പാത്തിന്റെ ഏകദേശം അടുത്തുകൂടെ വെള്ളം പോകുന്ന അതേ ഉയരത്തിൽ വെള്ളം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതാണ് ഈ ഒരു മ്ലാക്കര ഭാഗത്തുള്ള 20 കുടുംബങ്ങളെ ഒറ്റപ്പെടുത്തിയത്. ബാക്കിയുള്ളവരെ എല്ലാം രക്ഷാപ്രവർത്തകർ മാറ്റിയിരുന്നു. അവരെ ഈ 20 കുടുംബങ്ങളെ അവസാനം രക്ഷാപ്രവർത്തകർ ഇത് ചെയ്തു. മാത്രമല്ല, ഇപ്പോ സ്ഥിതി ശാന്തമാണ്. ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ ആ ഭാഗത്തുള്ളത്. ശരി, അൻഷാദ്.